എനിക്ക് ഈ ശരീരം കൊണ്ട് നടന്ന് കഅബാ ഷെരീഫിലേക്ക് അള്ളാഹുന്റെ റസൂലിന്റെ പാദം പതിഞ്ഞ മണ്ണിൽ എനിക്ക് എത്തണം. ഷിഹാബു ചോറ്റുന്റെ ഹജ്ജ് യാത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഷിഹാബു ചോറ്റുന്റെ പ്രായവും കടന്നു പോകുന്ന എത്ര കിലോമീറ്റർ ഉണ്ടെന്നും അഞ്ചോളം രാജ്യങ്ങൾ കടന്നാണ് ആ യാത്ര പോകുന്നതും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ പോകുമ്പോൾ, അത് ആദ്യമേ പോകുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുകയും അതൊരു നല്ലൊരു കാര്യത്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പിന്തുണയ്ക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു ഷിഹാബ് ചോറ്റൂറിന്റെ ഹജ്ജ് യാത്രയെ. അദ്ദേഹം പോകുന്ന രീതിയെല്ലാം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പലരും പിന്തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതിൽ പിന്നെ ഒരു മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇങ്ങനെ പിന്തുടരുമ്പോൾ ഈ ആൾക്കാര് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ പഠിക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അതിന്റെ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട് ഒന്നും ചിന്തിക്കാതെ ഓരോരുത്തർ എടുത്തു ചാടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നത് നിരുത്സാഹപ്പെടുത്തണം എന്ന് കൂടി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു വ്യക്തി കാൽനടയായി മക്കയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബു സമാദ് എന്നാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു യൂട്യൂബ് ചാനൽ ഈ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോക്ക് അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടത്. അദ്ദേഹം യാത്ര തുടങ്ങിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായമാണ്. 2000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ അദ്ദേഹം എന്നൊരു സംശയം എനിക്കിവിടെ ചോദിക്കാനുണ്ട്. ഇത് കണ്ടിട്ട് ഇനിയും ചെറുപ്പക്കാരും പ്രായമായവരും വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇപ്പൊ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാനിലൂടെയും ഇറാനിലൂടെയും ഇറാഖിലൂടെയും ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രം അവർ പഠിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ആർക്കും യാത്ര ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആർക്കും ഇഷ്ടമുള്ള രീതിയിൽ എവിടെയും പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൃത്യമായി പഠനമില്ലാതെ കൃത്യമായി പ്ലാനിംഗ് ഇല്ലാതെ മറ്റൊരു രാജ്യത്തോട്, ഇപ്പൊ ഇന്ത്യ തന്നെ കവർ ചെയ്ത് പോകാൻ എത്ര ദിവസം എടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി ദിവസങ്ങൾ തന്നെ അതിന് പിന്നിൽ തന്നെയാവും. മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ താമസം, അവിടെയുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര, അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ്, അവിടുത്തെ പേപ്പർ വർക്കുകൾ, പെർമിറ്റ്, ഇതെല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ എടുത്തിട്ടാണോ പോകുന്നത്? അദ്ദേഹം തന്നെ പറയുന്ന ഒരു മറ്റൊരു കാര്യം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു. ഞങ്ങൾ മുൻകൂട്ടി ഒരു പ്ലാനും ചെയ്തിട്ടല്ല ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇതിനോടൊപ്പം ചില സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് പലരും ഈ ഒരു യാത്രയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ കണക്കാക്കി കമന്റിൽ കൂടുതലും വരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വീടും എല്ലാം കാണിക്കുന്നുണ്ട്. അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടി അദ്ദേഹത്തിനുണ്ട്. ആ കുട്ടി കിടപ്പിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയും. അപ്പം ഒരു 1-ോ 2-ോ വർഷമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കുമ്പോൾ മക്ക വരെ എത്താൻ ഒരു 8000 കിലോമീറ്റർ സഞ്ചരിക്കാൻ കാൽനടയായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നേക്കാം. ആ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമായിട്ടില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അപ്പൊ ആ യാത്ര, ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട് ഇതുപോലുള്ള യാത്രയ്ക്ക്. ഒരു രാജ്യത്തേക്ക് പോകാൻ ഒരു പേപ്പർ വർക്കിലൂടെ തന്നെ പോവാം. ഇന്ന് നമുക്ക് പ്ലെയിൻ സർവീസ് ഉണ്ട്, പോയിട്ട് വളരെ പെട്ടെന്ന് വരാം. അപ്പം കുടുംബത്തോടൊപ്പം ബാക്കി സമയങ്ങൾ ചെലവഴിക്കാം. ഒരാൾ തീർത്ഥാടനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുമ്പോൾ ചില അപകടങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പണവും ആരോഗ്യവും ഒത്തുവരുമ്പോൾ പോകുന്ന ഒരു യാത്രയാണ് ഹജ്ജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസി അല്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. പക്ഷെ ഇതുപോലൊരു ട്രെൻഡ് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരും തന്നെയാണ്.